നമസ്കാരം. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി മടങ്ങി വരികയാണ്. വലിയ അത്ഭുതമൊന്നുമില്ല. എന്നിരുന്നാൽ കൂടിയും കേരള രാഷ്ട്രീയത്തിൻ്റെ പൊതുസമൂഹം ഇതൊന്ന് ചർച്ച ചെയ്യണ്ടേ? ഒന്ന് ആലോചിക്കുക, നിയമസഭാ അംഗമായിരിക്കുക, കുറച്ച് സംസ്ഥാനത്തിൻ്റെ പൊതുഖജനാവിൽ നിന്ന് പണം മുടക്കി ഒരു തെരഞ്ഞെടുപ്പിലൂടെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ ബോറടിക്കുമ്പോൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരിക, ഒരു ഉപതെരഞ്ഞെടുപ്പാണ് വന്നത്. അന്ന് ലീഗിൻ്റെ സമുന്നത നേതാവായ ഇ അഹമ്മദ് അപ്രതീക്ഷിത വിയോഗത്തിലൂടെയാണ് മലപ്പുറം മണ്ഡലത്തിൽ 2017 പി കെ കുഞ്ഞാലിക്കുട്ടി സ്ഥാനാർത്ഥിയാകുന്നത്. അദ്ദേഹം മത്സരിച്ച വേങ്ങര മണ്ഡലത്തിൽ നിന്ന് രാജിവെച്ചതിന് ശേഷമാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് വണ്ടി കയറുന്നത്. ലോക്സഭയിലേക്ക് വണ്ടി കയറുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ കോളിളക്കങ്ങൾ സൃഷ്ടിക്കാമെന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ഇവിടെ നിന്ന് ട്രെയിൻ കയറി അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചത്. ഏകദേശം 3 വർഷം പിന്നിടുന്നു ഒരു ലോക്സഭാ അംഗമായി കുഞ്ഞാലിക്കുട്ടി മാറിയിട്ട്. മടുത്തു, ഇനി ഈ പരിപാടി കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, എങ്ങനെയാണ് ലോക്സഭ ഇരിക്കുന്നത്, ഇതൊക്കെ ഒന്ന് കാണണമായിരുന്നു, ആസ്വദിച്ചു, ഇനിയിപ്പോൾ പഴയതുപോലെ നിയമസഭയിലേക്ക് വരാം. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു സ്കോപ്പുണ്ട്, മുഖ്യമന്ത്രി സ്ഥാനമോ അല്ലെങ്കിൽ ഒരു കീ പോസ്റ്റ് ഉപമുഖ്യമന്ത്രി സ്ഥാനമോ കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സി എച്ച് മുഹമ്മദ് ഗോയ്ക്ക് ശേഷം ആരാണ് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്നുള്ള ചോദ്യത്തിന് കുഞ്ഞാലിക്കുട്ടി എന്ന പേര് ചർച്ചയിലേക്ക് ഉയർത്താനുള്ള ഒരു ശ്രമം ലീഗ് നേതൃത്വം ആരംഭിച്ചിരിക്കുന്നു. പക്ഷേ അതവിടെ നിൽക്കട്ടെ. അതിനു മുന്നേ ലോക്സഭയിൽ പോയിട്ട് കഴിഞ്ഞ 3 വർഷത്തെ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു പ്രകടനം വിലയിരുത്തേണ്ടതില്ലേ? കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ലീഗിന്റെ സമുന്നതനായ, അതായത് ദേശീയ ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹം ലോക്സഭയിൽ ഇരുന്നിട്ട് എന്ത് പ്രവർത്തനമാണ് ഈ നാടിനു വേണ്ടി ചെയ്തത് എന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കണം. അത് പരിശോധിക്കപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഒരു ജനപ്രതിനിധിയായിട്ടാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് പറഞ്ഞത്. എന്താണ് അദ്ദേഹം ഈ 3 വർഷക്കാലം ചെയ്തതെന്ന് ചോദിച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ മുസ്ലിം സമുദായ അംഗങ്ങൾ ഇതുവരെ മറന്നിരിക്കാൻ വഴിയില്ല, കേന്ദ്ര സർക്കാർ ഏറ്റവും കൂടുതൽ വിവാദം സൃഷ്ടിച്ച് ഈ നാട്ടിലേക്ക് കൊണ്ടുവന്ന ഒരു ബില്ലായിരുന്നു മുത്തലാഖ് ബിൽ. അത് മുസ്ലിങ്ങളുടെ ഭരണഘടന അനുശാസിക്കുന്ന വ്യക്തി സ്വാതന്ത്ര്യങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റം എന്നുള്ള ആരോപണം നിലനിൽക്കുന്ന ഒരു വിഷയമായിരുന്നു. ചൂടേറിയ ചർച്ച ഇത് സംബന്ധിച്ച് 5 മണിക്കൂറോളം ലോക്സഭയിൽ നടന്ന സന്ദർഭത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി എന്താണ് ആ വിഷയത്തിൽ ഇടപെട്ടതെന്ന് ചോദിച്ചാൽ, അതേ ദിവസം മലപ്പുറത്തുള്ള ഒരു സുഹൃത്തിന്റെ കല്യാണത്തിൽ പങ്കെടുക്കുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി ചെയ്തത്. ഇതാണ് മുത്തലാഖ് പോലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സംഭാവന. ആ വിഷയത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ വോട്ടിനിട്ട് തള്ളിയ വിഷയമാണ്. പക്ഷേ കുഞ്ഞാലിക്കുട്ടി അന്നത്തെ ദിവസം സഭയിലേ പോയില്ല. ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്, മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിച്ച് അദ്ദേഹം കൊടുമ്പിരി കൊണ്ട് കയറേണ്ട ഒരു സന്ദർഭമായിരുന്നു. ആ സന്ദർഭത്തിലാണ് ഇത്തരം ചർച്ചകൾക്കൊന്നും ഞമ്മളെ കൊണ്ട് പറ്റില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം മലപ്പുറത്ത് പോയിട്ട് സ്വന്തം സുഹൃത്തിന്റെ കല്യാണത്തിൽ പങ്കെടുത്ത് മാതൃക കാട്ടിയ ഒരു ജനപ്രതിനിധിയാണ്. ലോക്സഭയിൽ ഇത്രത്തോളം മികച്ച പ്രകടനം കാഴ്ചവെച്ച മറ്റൊരു ജനപ്രതിനിധി ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വെക്കാം. വേണമെങ്കിൽ ലീഗ് നേതാക്കന്മാർക്ക് വേദന ഉണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഇത്തരത്തിൽ വിമർശിക്കുന്ന ഒരു കാര്യം. എന്നിരുന്നാൽ കൂടിയും ആ വിഷയത്തെ തുറന്നു കാട്ടാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. ഈ വിഷയത്തിൽ ലോക്സഭയിൽ എഴുതിയൊരു 5 തീപ്പൊരി വാചകങ്ങൾ കുഞ്ഞാപ്പ പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഒരിക്കലും തള്ളിപ്പറയേണ്ട ഒരു സാഹചര്യം ഈ നാട്ടിൽ ഉണ്ടാകുമായിരുന്നില്ല. അദ്ദേഹം കൃത്യസമയത്ത്, അതായത് ചർച്ചകളിൽ നമുക്കൊന്നും പറയാനില്ല അല്ലെങ്കിൽ നമുക്കൊന്നും പറയാനില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇതിനു വേണ്ടിയാണോ ഒരു ജനപ്രതിനിധിയെ മലപ്പുറം പോലെ ലീഗിന്റെ ഉരുക്കുകോട്ടയിൽ നിന്ന് ജയിപ്പിച്ചയച്ചത്? അദ്ദേഹത്തിന് ലോക്സഭയിൽ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർന്നു. ഇനി എനിക്ക് ചെയ്യാനുള്ളത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ എന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. അതുകൊണ്ട് ദാ പിന്നെയും ട്രെയിൻ കയറുകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ലീഗിനെ നയിക്കേണ്ട എല്ലാ ബാധ്യതയും ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ ഏൽപ്പിക്കാൻ പോകുന്നു എന്നാണ് നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ അങ്ങോട്ടൊരു മത്സരം കഴിഞ്ഞേ ഉള്ളൂ. കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നേരിട്ടത്. ഫലം ഒന്ന് പരിശോധിച്ചാൽ അറിയാം. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ലീഗിന് പ്രാതിനിധ്യമില്ലാതെ ഇടതുപക്ഷം നിലമ്പൂർ മുനിസിപ്പാലിറ്റി പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ തന്നെ പരക്കെ മലപ്പുറം ജില്ലയിൽ പലയിടങ്ങളിലും തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്, പ്രാതിനിധ്യത്തിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടിയും വലിയ പരിക്കേറ്റിട്ടില്ല എന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത്. ഈ നേതൃമാറ്റം അല്ലെങ്കിൽ പുതുമുഖങ്ങളെ പരീക്ഷിക്കണമെന്നുള്ള കാര്യമൊക്കെ കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യത്തിൽ ബാധകമല്ലേ എന്നൊരു ചോദ്യം ഈ സന്ദർഭത്തിൽ ഉയർത്തിവിടാൻ ആഗ്രഹിക്കുകയാണ്.
കാര്യം ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗ് നേതൃത്വം പലയിടങ്ങളിലും പുതുമുഖങ്ങളെ പരീക്ഷിച്ചു എന്നുള്ളത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. പലയിടങ്ങളിലും മൂന്ന് തവണ മത്സരിച്ചവരെ വളരെ കർശനമായി നിലപാട് സ്വീകരിച്ച് മാറ്റിയിട്ടുണ്ട്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇത് എത്രാമത്തെ തവണയാണ് ലോക്സഭയിലും നിയമസഭയിലും മാറി മാറി മത്സരിക്കുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. മാറി നിൽക്കാറൊക്കെ ആയില്ലേ എന്നുള്ള ചോദ്യം, അല്ലെങ്കിൽ ലോക്സഭയിൽ നിങ്ങൾക്കൊരു അധികാരമുണ്ട് അത് പറ്റത്തില്ല വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി വരട്ടെ എന്നുള്ള നിലപാട് സ്വീകരിച്ച് നിയമസഭയിലേക്ക് വരുമ്പോൾ ലീഗിനകത്ത് കൊള്ളാവുന്ന മറ്റൊരാളും ഇല്ലേ ഇത്തരത്തിൽ മത്സരിക്കാൻ എന്നുള്ള ചോദ്യമാണ് പ്രസക്തമായി വരുന്നത്. പല നേതാക്കന്മാരുമുണ്ട്, പക്ഷെ അവസരങ്ങളില്ലാത്തൊരു സാഹചര്യമുണ്ടെന്ന് പരക്കെ ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. മുത്തലാഖ് വിഷയം തന്നെ ഉയർന്നു വന്നപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ലീഗിൽ വലിയ പ്രതിഷേധമുയർന്നു. വലിയൊരു വിഭാഗം അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നെ പാണക്കാട് തങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പുത്രനാണ് കുഞ്ഞാലിക്കുട്ടി എന്ന നിലയ്ക്ക് അദ്ദേഹം ഇടപെട്ടാണ് ഈ വിഷയങ്ങളെല്ലാം ഒരുവിധം തണുപ്പിച്ച് കുഞ്ഞാലിക്കുട്ടിക്ക് പഴയ ബിൽഡപ്പൊക്കെ കൊണ്ടുവന്ന് പതിയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ലീഗിന്റെ ലക്ഷ്യം UDF ഏകദേശം ഒരു ശോഷിച്ച അവസ്ഥയിൽ നിൽക്കുമ്പോഴും ലീഗാണ് ഏറ്റവും കരുത്തരായിട്ടുള്ള ഒരു മുന്നണി. കോൺഗ്രസ് പോലും ലീഗിന്റെ പുറകിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഒരു പക്ഷെയെങ്കിലും അധികാരം കിട്ടിയാൽ ലീഗ് കാലുവാരിയാൽ ആ സർക്കാർ താഴെ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോ ലീഗ് ഇപ്പോൾ സുവർണ താരകമാണ്. ആ സുവർണ താരകപ്പട്ടം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ഇടപെടൽ ലീഗിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ കടന്നു വരുന്നത്. ഒരു പക്ഷേ കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നോട്ടെ, വരുന്നതിലൊന്നും യാതൊരു തർക്കവുമില്ല. കുഞ്ഞാലിക്കുട്ടി മത്സരിച്ചാൽ തോക്കുമെന്നൊന്നും ആരും പറയുന്നില്ല. ഒരു പക്ഷേ കുറ്റിപ്പുറത്ത് ഐസ്ക്രീം പാർലർ കേസിന്റെ പശ്ചാത്തലത്തിൽ ഒരു തവണ തോറ്റുപോയത് മാറ്റി നിർത്തിയാൽ കുഞ്ഞാപ്പ എല്ലാ കാലത്തും മലപ്പുറത്തുകാരുടെ നെഞ്ചേറ്റിയ സ്ഥാനാർത്ഥി തന്നെയാണ്. അതിനൊന്നും യാതൊരു തർക്കവും അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കേണ്ടതില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളോടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ ഭിന്നത ഉയർത്തിവിടുന്നത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ കുഞ്ഞാലിക്കുട്ടി, നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ കുഞ്ഞാലിക്കുട്ടി, ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ കുഞ്ഞാലിക്കുട്ടി, ഈ കുഞ്ഞാലിക്കുട്ടിക്കപ്പുറം ലീഗിനകത്ത് വേറൊരു പേരില്ലേ എന്നുള്ള ചോദ്യമാണ് പാണക്കാട് തങ്ങളോട് ചോദിക്കാനുള്ളത്. എന്തുകൊണ്ട് എന്തിനും ഏതിനും കുഞ്ഞാലിക്കുട്ടി എന്നുള്ള കാര്യം. കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ച് ലീഗുകാർ പറയുന്ന ഒരു പേര് ട്രബിൾ ഷൂട്ടർ എന്നാണ്. എന്ത് പ്രശ്നമുണ്ടോ കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടാൽ അവിടെ തീരുമെന്നാണ്. വളരെ കൃത്യമാണ്, കുഞ്ഞാലിക്കുട്ടി ഇടപെട്ട ഒരു വിഷയമാണ് കേരള കോൺഗ്രസ് വിഷയം. ഇപ്പൊ ജോസ് കെ മാണി ഇടതുപക്ഷത്തിന്റെ കോട്ടയിൽ നിൽപ്പുണ്ട്. അപ്പോ ട്രബിൾ ഷൂട്ടർ എന്ന പേര് എന്തുകൊണ്ടും കുഞ്ഞാലിക്കുട്ടിക്ക് ചേരുമെന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവും വേണ്ട. ഒരുപക്ഷെ UDF ശോഷിച്ചെങ്കിലും അതിനകത്ത് ലീഗ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മുന്നണിയായിട്ട് നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർട്ടിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ UDF മുന്നേറ്റമുണ്ടാക്കാനായാൽ അത് മലബാർ മുതൽ മധ്യ കേരളം വരെ എത്തുമ്പോൾ ആരുടെ സീറ്റായിരിക്കും മെജോറിറ്റി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരള കോൺഗ്രസിൽ ജോസ് കെ മാണി പക്ഷം വിട്ടുപോയതിന്റെ സാഹചര്യത്തിൽ കൂടുതൽ സീറ്റുകൾ കൂടി ലീഗ് അവകാശപ്പെടുമെന്നുള്ള കാര്യത്തിലും തർക്കം വേണ്ട. ഇത്തരത്തിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ട് മത്സരരംഗത്തേക്ക് വരും. 18 സീറ്റാണ് ഇത്രയും കാലം കൊടുത്തിരുന്നത്. പ്രബല കക്ഷി എന്നുള്ള രീതിയിൽ 20 മുകളിലേക്ക് സീറ്റ് ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. UDFന് വഴങ്ങി കൊടുക്കേണ്ടി വരും. വഴങ്ങി കൊടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ വിട്ടുപോയാൽ കോൺഗ്രസ് മാത്രമായിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട ഒരു സാഹചര്യം വരും. ആ നിലയ്ക്കെല്ലാം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ടും ബോൾ ഇപ്പോൾ ലീഗിന്റെ കോട്ടയിൽ തന്നെയാണ്. അവര് എവിടെയൊക്കെ ഗോൾ അടിക്കുന്നു അതിനെല്ലാം കോൺഗ്രസ് ഗോളിയായിട്ട് കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അപ്പോ ഉപമുഖ്യമന്ത്രി സ്ഥാനോ മുഖ്യമന്ത്രി സ്ഥാനോ ഒരുപക്ഷെ തോറ്റാൽ പ്രതിപക്ഷ സ്ഥാനം പോലും ലീഗിന് കിട്ടാവുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടും ഇപ്പോൾ സംജാതമായിട്ടുണ്ട്. അത് തന്നെയാണ് കേരള രാഷ്ട്രീയത്തിലേക്ക് കുഞ്ഞാലിക്കുട്ടിയുടെ ഈ തിരിച്ചുവരവ് കൊണ്ട് അർത്ഥമാക്കാൻ പോകുന്നെന്നുള്ള കാര്യത്തിലും തർക്കമൊന്നും ആർക്കും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ കുറച്ചെങ്കിലും നമ്മുടെ പ്രബുദ്ധരായ കേരള രാഷ്ട്രീയ മനസ്സുകൾ മനസ്സിലാക്കേണ്ട കാര്യം, തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ മാറി മാറി മത്സരിക്കുകയും അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മണ്ഡലത്തിന്റെ എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു ഇനി എന്റെ ആവശ്യം ലോക്സഭയിൽ എന്നൊക്കെ പറഞ്ഞു പോകുന്നവർ തിരിച്ചു വന്നാൽ അവർക്ക് അതേ പരിഗണന കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള കാര്യമാണ്. ഒരാൾക്ക് ഒരു പദവി, അത് ജനങ്ങൾ നൽകുന്ന പദവിയാണെങ്കിൽ അത് ലോക്സഭ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിയമസഭ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതിനുവേണ്ട അധികാരം നൽകി കഴിഞ്ഞാൽ 5 വർഷം പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഈ പരിപാടി വെച്ച് അവസാനിപ്പിക്കണമെന്നൊരു നിലപാട് ഇവിടുത്തെ പൊതുസമൂഹം സ്വീകരിക്കേണ്ട സന്ദർഭം കൂടിയാണ്. അല്ലാതെ ചില പേരുകൾക്കപ്പുറം മറ്റു പേരില്ല, എന്തിനും ഏതിനും അതേ പേര് മാത്രമേ ഉള്ളൂ എന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് അത്ര ഭൂഷണമല്ല. ഇതൊരു പക്ഷേ ലീഗുകാർ പോലും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും.
അത് കൃത്യമായി നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വവും അല്ലെങ്കിൽ പാണക്കാട് തങ്ങളുടെ വാക്കിനപ്പുറമില്ലാത്തൊരു പാർട്ടിയായി ലീഗ് മാറിയ സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണോ അതാണ് വേദവാക്യം. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി ആ കാര്യത്തിൽ സേഫായതിന്റെ സാഹചര്യത്തിലായിരിക്കും ഇത്തവണയും കടന്നു വരുന്നത്. എന്തായാലും അത് നമ്മുടെ നാട്ടിൽ ഭൂഷണമാണോ അല്ലയോ എന്നുള്ള കാര്യം രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു പദവിയിൽ മത്സരിച്ച് കയറി കഴിഞ്ഞാൽ പാർട്ടിയുടെ ആവശ്യപ്രകാരം അങ്ങോട്ട് പോയി പാർട്ടി ഇപ്പോൾ ആവശ്യപ്പെടുന്നു ഇങ്ങോട്ട് വരാനെന്ന് പറയുമ്പോൾ മൂന്ന് വർഷത്തിനിടെ രണ്ട് തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തിലുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതയെക്കുറിച്ചൊക്കെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. അതുകൂടി മനസ്സിലാക്കിയിട്ട് വേണം കുഞ്ഞാലിക്കുട്ടി കേരള രാഷ്ട്രീയത്തിലേക്ക് വരേണ്ടത് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്.